എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ, ഡ്രൈവർമാർ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവർ തന്നെയാണ് ആ വാഹനത്തിൻ്റെ. അല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മാത്രമല്ല ആ കൂട്ടരെ ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ആരാണോ അവർ ഡ്രൈവർ തന്നെയാണ്. അത് ഉടമസ്ഥനായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ ഡ്രൈവറാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുടെ കാഴ്ച ശക്തി എത്ര ആയിരിക്കണം എന്നുള്ളതാണ് ട്രാഫിക് നിയമത്തിൽ പറയുന്നത്. അതുപോലെ അവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യത്തിൻ്റെ അളവ് എത്രയാണ് എന്നുള്ള വിവരവും അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള വിവരവും അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ഈ ട്രാഫിക് കേസുകളിലൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായി വരാറുണ്ട്. അപ്പോൾ ആദ്യം കാഴ്ചശക്തി നോക്കാം. കാഴ്ചശക്തി പരിശോധിക്കപ്പെടുന്നത്, ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇതത് പറയുന്നതിന് മുമ്പ് പോലീസിന് പോലും നമ്മുടെ കാഴ്ചശക്തി, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കാഴ്ചശക്തി പരിശോധിക്കാനുള്ള അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. നല്ല പകൽ വെളിച്ചത്തിൽ 20.5 മീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ, അതായത് 5 കാർ അകലത്തിൽ ഉള്ള നമ്പർ പ്ലേറ്റ് നമുക്ക് വായിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ കാഴ്ചശക്തി ആയി ട്രാഫിക് റൂൾസിനകത്ത് പറയുന്നത്. വ്യക്തമായോ? ഒരു 5 കാർ അകലത്തിൽ, 5 കാർ അടുത്തടുത്ത് വരുന്നു, 5-ാമത്തെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വരെ നമുക്ക് വായിക്കാൻ കഴിയണം. 20.5 മീറ്റർ അകലത്തിലുള്ള നമ്പർ പ്ലേറ്റ് വായിക്കാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ ഈ കണ്ണട ധരിക്കാറുണ്ട്, അതേപോലെ കോണ്ടാക്ട് ലെൻസുകൾ ധരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ധരിക്കുന്ന ആളുകളാണെങ്കിൽ അത് വണ്ടി ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ധരിച്ചിരിക്കണം എന്നുള്ളതും ഓർത്തിരിക്കുക. അതേപോലെ കൂളിംഗ് ഗ്ലാസുകൾ, അതേപോലെ കളർ ഗ്ലാസ്, ലെൻസൊക്കെ ധരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാഴ്ച കിട്ടാത്ത അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. നല്ല കാഴ്ച കിട്ടുന്ന റോഡിൽ നല്ല വെളിച്ചമുണ്ട്, നല്ല കാഴ്ച കിട്ടുന്ന സമയത്താണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നാണ് ട്രാഫിക് റൂൾസിനകത്ത് പറയുന്ന വിവരമെന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി മദ്യപാനം, ആ മദ്യപാനത്തിൽ എങ്ങനെയാണ് പരിശോധന നടക്കുക? നമ്മുടെ യൂറിൻ എടുത്ത് പരിശോധിക്കും, ബ്ലഡ് എടുത്ത് പരിശോധിക്കാം, അതേപോലെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചും പരിശോധന നടത്താം. ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ നമ്മുടെ 100 മില്ലി ലിറ്റർ ബ്ലഡിൽ 30 മില്ലിഗ്രാം എങ്കിലും മദ്യത്തിൻ്റെ സാന്ദ്രത ഉണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ചു എന്ന് പോലീസ് നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലീസിന് സംശയം തോന്നിയാൽ ഈ പരിശോധനകൾ, നേരത്തെ പറഞ്ഞ പരിശോധനകൾ നടത്താം. നടത്തിയാൽ ഈ പറയുന്ന വിധത്തിൽ 100 മില്ലി ലിറ്റർ ബ്ലഡിൽ 30 മില്ലിഗ്രാമിൻ്റെ എങ്കിലും മദ്യത്തിൻ്റെ, ആൽക്കഹോളിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചതെന്ന നിഗമനത്തിൽ പോലീസിന് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാം. ഈ 2 വിവരങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ഇത് ചില ട്രാഫിക് കേസുകളുമായി ബന്ധപ്പെട്ട് വരാറുള്ളത് കൊണ്ട് ഞാൻ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ വിവരം പെടുത്തുകയാണ്. മറ്റുള്ളവരറിയാൻ വേണ്ടിയാണെങ്കിലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇതുപോലെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.